ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഞാനൊരു ബോട്ടിലാട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഞാൻ ട്രീൻ്റെ തീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത്, നല്ല ഗ്രീൻ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു ബോട്ടിൽ എടുക്കുന്നുണ്ട്, ഒരു ഡ്രൈ ആയ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബ്ലൂ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫാബ്രിക് പെയിൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ബോട്ടിലാണ് അടിക്കുന്നത്, അതുകൊണ്ട് കട്ടി അധികം ഞാൻ കട്ടിയിൽ അടിക്കുന്നില്ല, എല്ലായിടത്തും ഒരേപോലെ എത്തിക്കുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതവിടെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടാമത്തെ കൂട്ടം അടിച്ചിട്ട് ഡ്രൈ ആക്കാം. ഇപ്പോൾ ഇതവിടെ രണ്ടാമത്തെ കൂട്ടം ഞാൻ അടിച്ചിട്ട് നന്നായിട്ട് നല്ലൊരു ബ്ലൂ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ഫ്ലവേഴ്സാണ് എടുക്കുന്നത്, ഗ്രീൻ ഫ്ലവേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാം. ഞാനൊരു ഗ്രീന് ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. നമുക്ക് ഇതൊരു ട്രീ വരക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പെയിൻറ് കൊണ്ട് വരയ്ക്കരുത്, ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ പെയിൻറ് കൊണ്ട് വരച്ചൊരു ബ്രൗൺ കളറാണ് വരച്ചത്, പക്ഷേ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടാണ്. നമുക്ക് ഇതുമ്മ ഒരു ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഫെവിക്കോഡ് എടുത്തിട്ടുണ്ട്, ഇതിന് 10 rupees ആണ്. എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് ഒട്ടണം, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. നമുക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഇതൊരു ഗ്രീൻ കളറിലുള്ള ഡിസൈൻ ടൈപ്പ് എടുത്തിട്ടുണ്ട്, ഒരു സിൽക്ക് ഒക്കെ ഉള്ളതാണ്. ഇത് നമുക്ക് ബോർഡറിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ടോപ്പിലും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇത്തിരി ആ ഒരു ഗ്രീനിൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ഷെയർ ചെയ്യ്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊട്ടപ്പുറത്താണ് ബെല്ലിങ് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷന് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.